നമസ്കാരം മറ്റൊരു ദുരിതം എൻ്റെ കയ്യിലിരിക്കുകയാണ് എന്നോട് ആൾക്കാർ ചോദിക്കും താനെന്താണ് പോസിറ്റീവ് വാർത്തയാത്തെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും ദേ നിൽക്കുന്ന കുടുംബം അമ്മയും മകനുമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് പ്രസിമോൻ പ്രസിമോൻ പാലക്കാടുകാരനാണ് പ്രസിമോൻ ഈ കാണുന്ന ഗാലക്സി ഹോംസ് എമറാൾഡ് 2016 पत् लक्ष बुक रूम मूं वर्ष पणि तीर अगर पणि तीरा इवर इवर वन बेडरूम बुक टू बेडरूम कड़वंत्रोट अब इतने लक्ष फ्लैट इवर मुक्षती अरुपत् मेड़े इपड़ो अवड़े पणि तीर्ट गैलक्सी होम्स आरेंगे फ्लैट मेड़ नोकी गैलक्सी होम्स पैसा को मूं അവരെത്രത്തോളം പണത്ത് നിങ്ങൾ ഒരു വക്കീലുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവർക്കൊക്കെ പൈസ കൊടുക്കാൻ ഇവരെ സംബന്ധിച്ച് ഈ 34,65,000 രൂപ കൊടുത്തത് ഇന്നും തെരുവിലാണ് 90%ത്തിന് മേലെ ഗാലക്സി ഹോമിന്റെ ആൾക്കാർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞു ഈ ഫാമിലി ഒരു ഈ ഫാമിലി ഇന്നും തെരുവിൽ അലയാണ് ഈ ഫ്ലാറ്റിന് വേണ്ടി ഈ പ്രായം ചെന്ന അമ്മയും ഇദ്ദേഹം ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്നു കൂടാതെ ബാങ്കിൽ നിന്ന് പല തിരിമറിയും നടത്തി അവർ പൈസ ഇവരെ കൊണ്ടൊക്കെ ഒപ്പിടിച്ചെടുത്തു ഏതായാലും പൈസക്ക് ഇവർക്ക് തർക്കമില്ല അവർക്കും തർക്കമില്ല ഗാലക്സി ഹോംസിൽ ഗാലക്സി ഹോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കമ്പനി സിമെന്റും ഇല്ലാണ്ട് പണിതിട്ട് പരമ്പള്ളിയാറിൽ ഇപ്പോൾ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണിട്ടുണ്ട് അതുകൊണ്ട് വിദേശത്തുള്ള മലയാളികളും സ്വദേശത്തുള്ള മലയാളികളൊക്കെ എറണാകുളത്ത് ഒരു ഫ്ളാറ്റ് മേടിക്കുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫ്ളാറ്റ് പണിയുന്നവന് ഒരു അഡ്രസ് ഉണ്ടോ അവന് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ കണ്ട അണ്ടനും അടകോടനൊക്കെ ഫ്ളാറ്റ് പണിതാൽ ഇങ്ങനെ ഇരിക്കും ഇപ്പൊ ഇവരുടെ ഇത്രയും പൈസ മേടിച്ചിട്ടുണ്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇതാ കമ്പിയും പോലെ 90% പൈസ മേടിച്ചു 90%ത്തിന് മേലെ പൈസ മേടിച്ചു പക്ഷെ ഇവിടെ ഒരു 40% പണിയായിട്ടുള്ളൂ ഇനി ഇതിന്റെ മുകളിലോട്ട് ഇനിയും പണിയാണ്ട് 14 നിലയല്ല 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആയിട്ടുണ്ട് ഇനി 4 നിലയും കൂടി പണ്ടാരം എടുക്കാനുണ്ട് ഓക്കെ കോവിഡ് കാലഘട്ടം പക്ഷെ ഇത് കോവിഡിന്റെ സമയത്തല്ല ഇനി ബാക്കി പ്രസിമോനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം പ്രസിമോനെ എങ്ങനെയാണ് സംഭവം ഷിപ്പ്യാർഡിൽ പെർമനന്റ് ആയി അപ്പോ 2016 ഞാൻ ഇതുവഴി കടവന്ത്ര വഴി പാലം കയറി എളംകുളം എത്തിയപ്പോൾ ഒരു പരസ്യ ബോർഡ് കണ്ടു ഗാലക്സി ഹോംസ് എമറാൾഡ് ഫ്ലാറ്റ് ഇങ്ങനെ എളംകുളത്ത് പണി എളംകുളത്ത് ഗാലക്സി എമറാൾഡ് എന്ന് 1 BHK ഫ്ലാറ്റ് 14.2 ലക്ഷത്തിന് നിങ്ങൾക്ക് ലഭ്യമാണ് എന്നുള്ളൊരു അതായത് 1 ബെഡ്റൂം 14.2 ലക്ഷത്തിന് കിട്ടും അതായത് 15 ലക്ഷത്തിന് താഴെ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ പോയി ഒരു ബാങ്ക് ലോൺ എടുത്തു ബാങ്ക് ലോൺ 10,55,000 രൂപ കൊടുത്തു അവർക്ക് കൊടുത്തു ഇവിടെ വന്നു നോക്കുമ്പോ ഈ പണിയൊന്നുമില്ല പണിയൊന്നുമില്ല 3 കൊല്ലം പുല്ല് പിടിച്ചിടണം പുല്ല് പിടിച്ചു മൂന്ന് കൊല്ലം പുല്ല് പിടിച്ചു കിടന്നു 3 കൊല്ലം പുല്ല് പിടിച്ചു കിടന്ന് നിങ്ങൾ പറഞ്ഞ 10 ലക്ഷം തന്ന് നിങ്ങൾ തരാൻ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഈ ഫ്ളാറ്റ് വേണ്ട കടവന്ത്രയില് ഗാലക്സി ബ്രിഡ്ജ്വുഡ് ഗാലക്സി ബ്രിഡ്ജ്വുഡില് ഫ്ളാറ്റ് തരാന്ന് പറഞ്ഞ് ഇവര് അവിടെ വിളിച്ചോണ്ട് പക്ഷെ അവിടെ ചെന്നപ്പോ 2 ബെഡ്റൂം പക്ഷെ അത് 14 ലക്ഷവും 18 ലക്ഷവും അല്ല 28 ലക്ഷം രൂപ അവർ അത് എഗ്രി ചെയ്തു അത് ഏത് വർഷമാണ് അത് 9/2/2018 ഇവര് 28 ലക്ഷം രൂപ എഗ്രി ചെയ്തെങ്കിലും അവിടെയും പണി തീരാണ്ടായപ്പോൾ നിങ്ങൾ 34 ലക്ഷം രൂപ അധികമായി കൊടുത്തു അല്ലെ മൊത്തം 34,66,000 പക്ഷെ അവിടെ ഇപ്പോഴും തീർന്നിട്ടില്ല അതുകൊണ്ട് കേരളത്തിൽ അവർ വലിയ വലിയ ഈ വീഡിയോ ഒക്കെ ഇടും വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാണിക്കും മദാമ വന്ന് ഇറങ്ങണത് ബെൻസ് വന്ന് ഇറങ്ങണത് ഡോർ തുറക്കുമ്പോ സ്വിമ്മിംഗ് പൂള് അങ്ങനെ ഇവരുടെ ബ്രോഷറും ഇവിടെ പരസ്യവും കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും പക്ഷേ മിക്ക ഫ്ളാറ്റുകാരും നാട്ടുകാരുടെ പൈസ വെച്ചാണ് ഇതുപോലെ ഫ്ളാറ്റ് ചെയ്യണത് കഴിയുമെങ്കിൽ എറണാകുളത്തെ MPയും MLAയും മേയറും എറണാകുളം സിറ്റി പോലീസിന്റെ കമ്മീഷണറും മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പ്രായം ചെന്ന ഈ അമ്മയുടെയൊക്കെ ദുഃഖം ഒന്ന് കേൾക്കുക ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴത്തെ അവസ്ഥ ലോൺ എടുത്തിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എത്ര ലക്ഷം രൂപ ഇതുവരെയും ഗാലക്സി ഹോമിൽ നിങ്ങൾ കൊടുക്കും 33,14,290 രൂപ അവർക്ക് ട്രാൻസാക്ഷൻ ചെയ്തു 33,14,000 രൂപ ഇതുവരെയും കൊടുത്തു അവർക്ക് കൊടുക്കേണ്ട ശരിക്കും 28 അല്ല 28 ആണ് ആദ്യം പക്ഷെ അത് പിന്നെ കൂടി 33 ആയി അവർ കൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് 34,66,521 ആക്കി എഗ്രിമെന്റ് മാറ്റി പക്ഷെ അതിലും ഇപ്പൊ നിക്കണില്ല അതിലും നിക്കണം ഇപ്പൊ അവർ നിങ്ങളുടെ എത്ര ചെക്കാണ് ഡേറ്റ് ഇടാണ്ടും ഇത് മേടിച്ചേക്കണം 7 ലക്ഷം രൂപയുടെ
അൺഡേറ്റഡ് ചെക്ക് ആണ്. ആ 7 ലക്ഷം കൂടി വരുമ്പോ ഈ ഫ്ലാറ്റിന്റെ വില എത്രയും? ഏട്ടന് ഇവിടെ 41,58,71. അതായത് 18, 21, 24 ആയത് മണിയടിച്ച് ശവമണിയടിച്ച് ഫ്ളാറ്റിന്റെ. അപ്പൊ ഈ സാധനം ഇപ്പൊ വന്ന് നിൽക്കണം 41 ലക്ഷം. എന്നാ പോലും ഇവര് പറയണത് എന്താണ്? ഞങ്ങൾ പൈസ കൊടുക്കാം. അതാണ് രസം. മലയാളികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പാവങ്ങൾ പറയണത് ഞങ്ങൾ പൈസ കൊടുക്കാം. പക്ഷെ എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റും? അത് പറയാൻ പറ്റില്ല എന്നാ പറയണത്. പിന്നെ ഇത് കോവിഡ് കൊണ്ടല്ല കേട്ടോ. ചിലർ വന്നിട്ട് ഇതിന്റെ അകത്ത് ചില അന്തം കമ്മീസ് ഉടാപ്പികൾ പറയും കോവിഡ് അല്ലേ. കോവിഡിന് മുമ്പ്, വെള്ളപ്പൊക്കത്തിന് മുമ്പ് 2016 തൊട്ടാണ് ഇവരെ പറ്റിക്കുന്നത്. 2016 തൊട്ടാണ് ഗാലക്സി ഹോം ഇവരെ 16 അടിയന്തരം കഴിച്ചോണ്ടിരിക്കുന്നത്. പ്രിസിമോൻ ഇനി കോടതി പോവല്ലേ? കോടതി പോവാൻ സിറ്റി കമ്മീഷണർക്കും ജില്ലാ കളക്ടർക്കും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിക്കും പരാതി കൊടുക്കണം. നിങ്ങൾ, ഞാനിത് ലൈവ് ചെയ്യാൻ കാര്യം, ഇവർ പൈസ കൊടുത്തതിന്റെ മുഴുവൻ രേഖയും ഒരു പരാതി എനിക്ക് തരികയും ഞങ്ങൾ ഇനി നേരെ വക്കീലിന്റെ അടുത്തോട്ടാ പോകുന്നത്. ഹൈക്കോടതിയിലും ഉപഭോക്തൃ കോടതിയിലും ഗാലക്സി ഹോമിന്റെ ഈ തട്ടിപ്പിനെ കുറിച്ച് പറയാം. കൂടാതെ എറണാകുളം ജില്ലാ കളക്ടർ, മുഖ്യമന്ത്രി, എറണാകുളത്തെ MP, MLA, കളക്ടർ, മേയർ, പനമ്പള്ളിനാറിൽ ഗാലക്സി ഹോമിന്റെ ഒരു ബിൽഡിംഗ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതിലൊന്നും കമ്പിയും സിമെന്റും ഉണ്ടാവില്ല. ആരെങ്കിലും ചത്ത് കഴിയുമ്പോൾ അന്തിച്ചർച്ചയല്ല ചെയ്യേണ്ട. ഫ്ളാറ്റുകാർ കുറെ പേര് നല്ല ആൾക്കാരാ. കൂടുതലും ബിൽഡേഴ്സ് ഉടായ്പാണ്. ചില ലൂപ്പ് ഹോൾ വെച്ചിട്ട്, ചില തട്ടിപ്പ് നിയമം വെച്ച് എല്ലാ ഫ്ളാറ്റ് ഉടമകളെയും, ഫ്ളാറ്റ് മേടിക്കുന്ന ആൾക്കാരെ പറ്റിക്കുക, ചതിക്കുക. എന്നിട്ട് അവര് ബെൻസും BMW-യിലും ഞെളിഞ്ഞ് നടക്കും. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും 5 കോടി കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഫോട്ടോയും എടുക്കും. പക്ഷെ ഈ അമ്മയും മകനും മകളും ഇവർ തെരുവിൽ ഉറങ്ങുകയാണ്. ഇവരെവിടെ പോയി ചോദിക്കും? ഇവര് ഇതുവരെയും കൊടുത്ത തുക എത്ര? 33,14,290 രൂപ. അതായത് 34 ലക്ഷം രൂപയോളം കടവന്ത്രയിലുള്ള 750 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഫ്ളാറ്റിന് കൊടുത്തിട്ട്, 1000 സ്ക്വയർ ഫീറ്റ് ഇല്ല, 714 സ്ക്വയർ ഫീറ്റിന് പൈസ കൊടുത്തിട്ട് 7 ലക്ഷം രൂപയുടെ ചെക്കും അധികം മേടിച്ചു വെച്ചിട്ട് അവിടെ പണി തീരാണ്ട് അവർ പിന്നെയും ഗാലക്സി ഹോം ബ്രിഡ്ജ്വുഡ് കടവന്ത്ര ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിന്റെ പല മാനേജർമാരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു. 2-3 പേരെ കിട്ടി. അത് ഞാൻ ഇതിപ്പോ ലൈവാണ്, മറ്റേ അത് ഇടാം. പക്ഷെ ഇതിന്റെ ഉടമസ്ഥൻ ജിനാസിനെ കിട്ടുന്നില്ല. കേരളത്തിൽ ആര് ഫ്ളാറ്റ് മേടിക്കണം, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ ഫ്ളാറ്റ് മേടിക്കുമ്പോൾ ഒരു അഭിഭാഷകനെ കണ്ട് അതിന്റെ പരിസരത്ത് വന്ന് അന്വേഷിച്ച് ഇവരുടെ ബിൽഡിംഗ് എങ്ങനെയാണ്, ഇതിന്റെ മുതലാളിയുടെ സ്വഭാവം എങ്ങനെയാണ്, ഇതിന്റെ മുതലാളിക്ക് ഒരു തന്തയും തള്ളയുണ്ടോ, ഒരു ബാങ്ക് അക്കൌണ്ട് ഉണ്ടോ, ഇവൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചില്ലെങ്കിൽ പ്രവാസി മലയാളികളെ, പ്രത്യേകിച്ചും വിദേശത്തുള്ള എന്റെ സഹോദരന്മാരെ, പ്രവാസി മലയാളികളെ, നിങ്ങളെ പറ്റിച്ച് ഡാഷാക്കും. അതാണ് മലയാളികളുടെ ഉടായ്പ്. ഫ്ളാറ്റ് ബിൽഡിംഗിൽ ഏത് ഫ്ളാറ്റ് മേടിക്കുമ്പോഴും പക്കാ എഗ്രിമെന്റ് വെച്ച് എല്ലാം എഴുത്തുകുത്തുകളിലൂടെ, എല്ലാം ഇമെയിലിലൂടെയും ലെറ്ററിലൂടെയും റെസീറ്റിലൂടെയും മേടിച്ചില്ലെങ്കിൽ പച്ചക്ക് പറയുകയാണ്, നിങ്ങളുടെ ജീവിതം കട്ടപ്പുക. മലയാളി എങ്ങനെ പറ്റിക്കാം, എങ്ങനെ ചതിക്കാം എന്ന് പറഞ്ഞാണ് കാലത്ത് പല്ലും തേച്ച് പുറത്തിറങ്ങുന്നത്. ഇനിയും പറ്റിക്കരുത്. കഴിയുമെങ്കിൽ ജില്ലാ കളക്ടറും പോലീസ് കമ്മീഷണറും ഇവിടുത്തെ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഈ അമ്മയെയും മകനെയും തെരുവിൽ കിടത്താതെ ഉറക്കാതെ ഇവരുടെ അടുത്ത് വന്നിട്ട് വനിതാ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ, ഇതേ ഒരു ചെറിയ പയ്യനും ഉണ്ട്, ബാലാവകാശ കമ്മീഷനോ, ഇവരുടെയൊക്കെ വന്നിട്ട് ഇവർക്കൊരു ന്യായം മേടിച്ചു കൊടുക്കാൻ ഇവിടെ ഒരു നിയമവ്യവസ്ഥിതിയുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ വീണ്ടും പൈസ കൊടുത്ത് ഞങ്ങൾ ഒരു അഭിഭാഷകൻ മുഖേന മുന്നോട്ട് പോകാം. മലയാളികളെ ശ്രദ്ധിച്ചോ, നമ്മൾ പരസ്പരം ചതിച്ചും വഞ്ചിച്ചും ചതിച്ചും ജീവിക്കുന്ന മലയാളികൾ കേരളത്തിനും നാടിനും അപമാനമാണ്. പ്രത്യേകിച്ച് ഇതുപോലെ വമ്പൻ ബിൽഡിംഗുകൾ നാട്ടുകാരുടെ പൈസ കൊണ്ട് ഫ്ളാറ്റ് വലിയ പണിതിട്ട് സമയത്ത് തീർക്കാതെ പറ്റിക്കുന്നവരെ നിലക്ക് നിർത്താൻ കേരളത്തിലെ ഭരണാധികാരികൾക്കാവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.